മാന്നാർ തൃക്കുരുട്ടി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ മതിലും മുൻവശത്തു നിൽക്കുന്ന പേരാലും അപകടാവസ്ഥയിൽ. മതിലിന്റെയും ആലിന്റെയും അപകടാവസ്ഥ ഒഴിവാക്കാത്ത അധികാരികളുടെ നടപടികൾക്കെതിരെ വ്യാപകമായി പ്രതിഷേധ പോസ്റ്ററുകളും പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടു. മാന്നാർ പഞ്ചായത്തിലെ കുരട്ടിക്കാട് ഭാഗത്ത് നിന്ന് മാന്നാർ ടൗണിലേക്കുള്ള പ്രധാന റോഡിനോട് ചേർന്നുള്ള ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ മതിലാണ് തകർന്നു നിൽക്കുന്നത്. മതിലിനോട് ചേർന്ന് ഒരു വൈദ്യുതി പോസ്റ്റ് ഉള്ളതിനാൽ അതിൽ തട്ടി നിൽക്കുന്നത് കാരണമാണ് മതിൽ നിലം പതിക്കാതെ നിൽക്കുന്നതെന്നും എന്നാലും ശക്തമായ മഴയുള്ളതിനാൽ മതിലിന്റെ മറ്റൊരു ഭാഗവും അടർന്നു തുടങ്ങിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഇത് ഇളകിയാൽ മതിൽ റോഡിലേക്ക് വീഴും. നിരവധി കാൽനടയാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ വലിയ ഒരു അപകടം നടക്കാൻ സാധ്യത ഏറെയാണ്. അതോടൊപ്പം ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിൽക്കുന്ന പേരാലും അപകടാവസ്ഥയിലാണ്. ശാസ്താനട ക്ഷേത്രത്തിന്റെ മതിലിന്റെ അവസ്ഥയാണ്. നമ്മുടെ സഞ്ചാര പാതയിലൂടെ കടന്നു പോകുന്നത്, കുട്ടിക്കാടിലേക്കുള്ള മെയിൻ പാതയാണ് ഈ കടന്നു പോകുന്നത്. ഇവിടുത്തെ ഈ ഒരു മതില് രണ്ട് സൈഡിൽ നിന്ന് അടന്നു നിൽക്കുകയാണ്. ഈ പോസ്റ്റിൽ താങ്ങിയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള ഒരു സൈഡിലെ മതിൽ പൂർണ്ണമായിട്ട് അടന്ന് വീണിരിക്കുകയാണ്. കഴിഞ്ഞ മഴയുടെ കലവർഷ ഈ മഴയുടെ സമയത്ത് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. അതേവിട്ട് ഇവിടുത്തെ ആൽമരം ഏത് സമയവും ഒടിഞ്ഞ് താഴെ വീഴാവുന്നതാണ്. ഇതുകൊണ്ട് കൊച്ചുകുട്ടികൾ ഒക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ കളിക്കുവാനും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വളരെ അപകടകരമായ നിലയിലാണ് നിൽക്കുന്നത്. ഇത് അടുത്ത് തന്നെ ഇത് താഴെ വീഴും. താഴെ വീഴുക എന്ന് പറയുമ്പോൾ നിലവിൽ നിൽക്കുന്നത് ഈ ഒരു പോസ്റ്റിന്റെ ബലത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. വലിയ കാറ്റ് വീശിയാൽ ഒടിഞ്ഞു വീഴാൻ സാധ്യത ഏറെയാണ്. ഇങ്ങനെ നടന്നാൽ ഇവിടെയും ഒരു അപകടം തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞയിടയ്ക്ക് ഈ ആലിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയും യാത്രക്കാരായ രണ്ടാളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതുമാണ്. മതിലിന്റെ അപകടാവസ്ഥ യാത്രക്കാർ ശ്രദ്ധിക്കുന്നതിനായി റോഡരികിൽ ചുവപ്പ് റിബൺ കെട്ടിയിരിക്കുകയാണ്. മതിലിന്റെയും ആലിന്റെയും അപകടാവസ്ഥ ഒഴിവാക്കാത്ത അധികാരികളുടെ നടപടികൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധ പോസ്റ്ററുകളും പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപകടാവസ്ഥയിലായ മതിൽ പൊളിച്ച് പുതിയത് നിർമ്മിക്കുകയും ആൽമരം വെട്ടിമാറ്റിയും അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത് ഇവിടുത്തെ 11 KV ഉൾപ്പെടെയുള്ള ലൈനുകൾ ഇതിന് തൊട്ട് താഴെ ഉണ്ട്. അത് രണ്ട് ശിഖരങ്ങളും നേരത്തെ ഒരു അപകടം ഇവിടെ ഉണ്ടായ രണ്ട് പേരുടെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം ഈ ഒരു 15 ലൈനോളം പോസ്റ്റുകളോ ഇത് ഈ മരം വീണ് കഴിഞ്ഞാൽ 15 പോസ്റ്റുകളോളം ഒടിഞ്ഞു വീഴും. ഇലക്ട്രിസിറ്റി ബോർഡിനും ഒരു വലിയ നഷ്ടം ഉണ്ടാകും. അതൊക്കെ മുൻകരുതി ഒരു നടപടി ഉണ്ടാക്കണമെന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിനോട് ഒരു തീരുമാനം. ഈ വിഷയത്തിൽ ധർമ്മശാസ്താ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ അപകടാവസ്ഥ കാണിച്ച് പലതവണ ദേവസ്വം ബോർഡിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും എത്രയും വേഗം അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മാന്നാർ.